നമസ്കാരം കഴിഞ്ഞ പത്തു വർഷമായി സ്വന്തം വീട്ടുകാരു പോലും അറിയാതെ കാമുകിയെ രഹസ്യമായി തൻ്റെ മുറിയിൽ പാർപ്പിച്ച ഒരു കാമുകൻ മറുവശത്ത് സ്വന്തം കാമുകിയെ തീ കൊളുത്തിക്കൊന്ന മറ്റൊരു കാമുകൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള കേരളം ശ്രവിച്ച രണ്ട് വ്യത്യസ്തമായ വാർത്തകളാണ് ഇവ ഈ രണ്ട് വാർത്തകളെയും നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോൾ ഇതിൽ ആദ്യത്തേത് കാര്യം ഇത് ഈ രണ്ട് വാർത്തകളെയും മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരു വിധം കൂടിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കാഞ്ചനമാല മൊയ്തീൻ പ്രണയം പോലെ വളരെ പരിശുദ്ധമായ ഒരു പ്രണയത്തിന്റെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേമ്പൊടി ചേർത്തുകൊണ്ടാണ് ആദ്യത്തെ സംഭവത്തെ ഇന്നലെ മാധ്യമങ്ങൾ വരച്ചു കാട്ടിയത് പാലക്കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ റഹ്മാൻ എന്ന് പറഞ്ഞൊരു യുവാവ് പത്തു വർഷം മുമ്പ് അന്ന് ആ യുവാവിന് ഇരുപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹം തൊട്ടടുത്തുള്ള വീട്ടിലെ ഹിന്ദു യുവതിയുമായി പ്രണയത്തിലാകുന്നു സജിത എന്നാണ് ആ യുവതിയുടെ പേര് അന്ന് അവർക്ക് പതിനെട്ട് വയസ്സായിരുന്നു എന്നാൽ വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഇവരുടെ പ്രണയം നീണ്ടുപോവുകയും ഒക്കെ ചെയ്തു അവസാനം ഈ യുവതിയെ ഒരു സുപ്രഭാതത്തിൽ കാണാതാകുന്നു യുവതിയെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നെങ്കിലും എങ്ങും കണ്ടെത്താനായില്ല ഈ യുവാവ് സാധാരണ മട്ടിൽ തൻ്റെ ജീവിതം തുടർന്നു പോരുകയും ചെയ്തു എന്നാൽ വളരെ ആകസ്മികമായി പത്ത് വർഷത്തിന് ശേഷം ഈ അടുത്ത സമയത്ത് ഈ യുവാവിനേയും പെട്ടെന്ന് കാണാതാകുന്നു ഈ ലോക്ക്ഡൗൺ സമയത്ത് യുവാവിനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പാലക്കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് കാണുമ്പോഴാണ് പോലീസിൽ ഈ കാര്യം അറിയിക്കുകയും യുവാവിനെ കാണാതെ പോയ യുവാവ് ആണ് ഈ കണ്ടെത്തിയതെന്നും മറ്റും അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് യുവാവ് ഇപ്പോൾ ഈ യുവതിയുമായി മറ്റൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം ഈ യുവതി താമസിച്ചിരുന്നത് ഇതേ ഈ യുവാവിൻ്റെ ഇതേ വീട്ടിൽ തന്നെയാണ് ആ വീട്ടിൽ യുവാവിൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ ഉള്ള വീടാണ് പക്ഷേ അവിടെ മറ്റാരും അറിയാതെ ഒരു ശുചിമുറി പോലും ഇല്ലാത്ത ഒരു കുളിസ് മുറിക്കുള്ളിലാണ് ഇത് കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ കഥ ഈ കഥയെ ഇപ്പോൾ ദിവ്യ ദിവ്യപ്രണയത്തിൻ്റെ ഒരു മേമ്പൊടിയോടുകൂടിയാണ് മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇതിനെ കാണുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ കൂടി തന്നെയാണ് ഈ ഒരു കഥയെ കാണുന്നത് കാര്യം ഇത് കഥയല്ല നടന്ന സംഭവമാണ് അപ്പോൾ ഈ സംഭവത്തിൽ പറയുന്നത് ഇത് തികച്ചും ഒരു മാനസിക രോഗം തന്നെയാണ് ഈ ഇരുകൂട്ടർക്കും ഉള്ളത് എന്ന് തന്നെയാണ് സ്റ്റോക്ക് ഹോം സിൻഡ്രോം ബാധിച്ച ഒരു യുവതിയാണ് ആ യുവതി അല്ലെങ്കിൽ ഇത്രയും കാലം അടച്ചിട്ട ഒരു മുറിയിൽ ഇത്രയും യാതനകൾ സഹിച്ച് കഴിയുമായിരുന്നില്ല അപ്പോൾ ഇതൊരു മനോവൈകല്യം തന്നെയാണ് അല്ലാതെ ഇതൊരു ദിവ്യപ്രണയം ഒന്നുമല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വരച്ചു കാട്ടുന്നത് ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് കാര്യം ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഇനിയും പുറ പുറത്തു വരേണ്ടതായിട്ടുണ്ട് കാര്യം ഇതിൽ ആരും അറിയാതെയാണ് ആ യുവതി അവിടെ താമസിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ചില സംശയങ്ങളുണ്ട് കാര്യം ഏതെങ്കിലും തരത്തിൽ യുവാവിൻ്റെ വീട്ടിലെ അപ്പോൾ ഈ യുവതി രാത്രിയാണ് ശുചിമുറിയിൽ പോകുന്നത് കുളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യുവതിയുടെ വസ്ത്രങ്ങൾ ഉണക്കുന്നത് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഈ ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും യുവതിക്ക് അസുഖം വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തു വർഷം ഒരു മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി എന്നൊക്കെ പറയുന്നതിൽ തികച്ചും അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇത് കേരളം പരിശോധിക്കേണ്ടത് തന്നെയാണ് കാര്യം പത്ത് വർഷം ഈ ഈ ഒരു ദിവ്യപ്രണയം കണ്ടിട്ട് ഇനി ആരും ഇത് അനുകരിക്കാനൊന്നും ശ്രമിക്കരുത് എങ്കിൽ പണി പാലുമെള്ളത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാര്യം ഇതെങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയതാണ് മാത്രമല്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയുമ്പോൾ ചിലപ്പോൾ കഥ മറ്റൊന്ന് ആയിരിക്കും എന്നുള്ളതും തീർച്ചയാണ് എന്തായാലും അതിനെ ഇഴകീറി ഉള്ള പരിശോധനകൾ നടക്കുകയാണ് മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ഓരോ മാധ്യമങ്ങളായി ഈ വീടുകൾ സന്ദർശിക്കുകയും വീട് പ്രൊഫൈൽ ചെയ്യുകയും അവരുടെ ബൈറ്റുകൾ എടുക്കുകയും സ്റ്റോറികളായി പല തരത്തിലുള്ള പൊടിപ്പും തൊങ്കിലും വെച്ചുള്ള സ്റ്റോറികളായും ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്നാൽ സത്യം എന്താണ് എന്നുള്ളത് ഇനിയും മറനീക്കി പുറത്തു വരേണ്ടിയിരിക്കുന്നു അത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ സംഭവങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് കൊല്ലം ജില്ലയിൽ ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലാകാലങ്ങളിലായി സൂചിപ്പിക്കുന്ന ലവ് ജിഹാദിൻ്റെ മറ്റൊരു ഇര തന്നെയാണ് കൊല്ലത്ത് ആതിര എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ആതിര എന്നുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതി കാമുകനായ ഷാനവാസ് ഷാനവാസ് മൊത്തം ലിവിംഗ് ടുഗതർ ആയിരുന്നു എന്ന് പറയുന്നു ഈ ഷാനവാസ് ഇന്നലെ വൈകിട്ട് തീ കൊടുത്തിയാണ് ആതിരയെ കൊലപ്പെടുത്തിയത് ഇന്നലെ തീ കൊളുത്തി ഇന്നാണ് യുവതി മരണമടഞ്ഞത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് കൊല്ലത്ത് നടന്നിരിക്കുന്നത് ഇടമുളക്കൽ സ്വദേശിയായ ആതിര ഇരുപത്തെട്ട് വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത് ഷാനവാസും കൊല്ലം സ്വദേശി തന്നെയാണെന്ന് പറയുന്നു ഇവർ ഏറെ നാളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് അവസാനം ഈ തീ കൊടുത്തലിലേക്ക് കലാശിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ആതിര നേരത്തെയും ടിക്ടോക്കിൽ വളരെയധികം സജീവമായിരുന്ന ഒരു താരമാണ് ഈ ടിക്ടോക്ക് വീഡിയോയുമായി ചൊല്ലിയുണ്ടായ ചില തർക്കങ്ങളാണ് ഈ കൊലയിലേക്ക് കലാശിച്ചത് എന്ന് പറയുന്നു എന്തായാലും ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ആതിരയും ലവ് ജിഹാദ് എന്ന് പറയുന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥയുടെ ഇര തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ വലവീശി പിടിച്ച് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്കായി വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നതായി നേരത്തെയും പല റിപ്പോർട്ടുകൾ തത്വമായി ന്യൂസ് ഉൾപ്പെടെയുള്ള ദേശീയതയിൽ ഊന്നി പ്രവർത്തനം നടക്കുന്ന പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ അന്നൊക്കെ ലൌജിഹാദില്ല ഇത് മനഃപൂർവ്വം ഒരു ഹിന്ദുത്വ അജണ്ടയാണ് അല്ലെങ്കിൽ ഇതിനെ പ്രണയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള മറുവാദങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ അതൊക്കെ പൊളിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ ഓരോ കേരളത്തിൽ അരങ്ങേറിയ പല സംഭവ നമ്മൾ കണ്ടത് ഇപ്പോൾ ഇത് വരെ എത്തി നിൽക്കുന്നു അതിൻ്റെ ഒരറ്റം ഇനിയെങ്കിലും നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ലൗ ജിഹാദിൻ്റെ കള്ള വശങ്ങളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം ഈ അടുത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഇടയിൽ നടന്ന സംഭവങ്ങൾ എന്തിനേറെ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ എലക്ഷന് തോറ്റുപോയ പൂഞ്ഞാർ എം എൽ എ ആയ മുൻ പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജ് വരെ ഈ ലൗ ജിഹാദിനെതിരെ ശക്തമായ പ്രസ്താവനയുമായി വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ആ ലവ് ജിഹാദിനെതിരെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറിയതെന്നും അദ്ദേഹം പിന്നീട് പ്രതികരിച്ചു എന്തായാലും ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇപ്പോഴും സജീവമാണ് അതിന് അടിപ്പെട്ട് ഒട്ടനവധി യുവതികളാണ് ഹിന്ദു യുവതികളാണ് ഹിന്ദു വിഭാഗം മാത്രമല്ല ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിലും ഒരുപാട് യുവതികളെ ബാധിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ യുവതികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരയായി മാറുന്നത് ഒട്ടനവധി യുവതികൾക്കാണ് ജീവിതം നഷ്ടപ്പെട്ടത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിൽ ഇതിൻ്റെ ഒരു വാലറ്റം നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് വാർത്തകളെയും നമ്മുടെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്ത വിധമാണ് ഇത് ലൌജിഹാദെന്ന് ഒരു പരാമർശവും ഇല്ലാതെ കൊല്ലത്ത് യുവതിയെ കാമുകൻ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഈ രണ്ടാമത്തെ വാർത്ത വന്നതെങ്കിൽ ആദ്യത്തത് നേരത്തെ സൂചിപ്പിച്ച പാലക്കാട് നടന്ന സംഭവത്തിൻ്റെ വാർത്ത വന്നിരിക്കുന്നത് വിശുദ്ധ പ്രണയത്തിൻ്റെ ഒരു പകർത്തെഴുത്തുമായിട്ടാണ് എന്തിനാണ് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ അവസരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് കാര്യം കാണേണ്ടുന്ന കാര്യങ്ങളെ കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു മാധ്യമ സംസ്കാരം ഇന്നിവിടെ വളർന്നു വന്നിരിക്കുന്നു അതിൽ നിന്ന് മുക്തമാകട്ടെ കേരളമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്